എന്റെ ഭഗവാനെ, ഈ ടില്ലു എന്നെ ടെൻഷൻ അടിപ്പിച്ച് അടങ്ങും. ടില്ലു, ഞാൻ നീരജാണെന്ന് കരുതി ബോധമില്ലാതെ ഈ ശ്രേയ എന്തെല്ലാം ചെയ്യിക്കുന്നു. നീരജ്, നീ എന്നോടൊപ്പം പാടില്ലേ? നിനക്ക് നേരെ നിൽക്കാൻ പറ്റില്ലേ? പിന്നെ എന്റെ ഷോൾഡേഴ്സ് നിന്റെ ബെഡൊന്നും അല്ല, മനസ്സിലായോ? ഇതാ കണ്ടില്ലേ നിന്റെ ഡ്രസ്? ഫോർഗെറ്റ് ഇറ്റ്. വിവാഹത്തിന് ശേഷം നീയും ഞാനും ഈ വീട്ടിൽ താമസിക്കും. ഓക്കേ, കേൾക്ക്, എന്റെ ബെഡ്റൂം എത്ര വലുതാ, പിന്നെ നോക്ക് എന്റെ പില്ലോ, ഫേവറിറ്റ് പില്ലോ, എന്റെ ഫ്ലഫിയാ അല്ലേ, നോക്ക്. പിന്നെ നിനക്കറിയോ എന്റെ ബാത്റൂം, അത് വളരെ വലുതാ. പിന്നെ അതിൽ ബാത്ത്പൂണ്ട്. ആർ യു മാഡ്? നീരജ്, ഞാൻ മാഡാവുന്നത് എൻ്റെ ഇത്ര ചെറിയ റൂമിൽ താമസിക്കുമ്പോഴായിരിക്കും. എനിക്കില്ലേ ബാത്റൂം ഇല്ലാത്ത ബാത്റൂം ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. നോക്ക് എൻ്റെ ബാത്റൂം എത്ര നല്ലതാ, വലിയ ബാത്റൂം ഉണ്ട് അതില്. ശരി, നമുക്ക് ബാത്റൂം ടെറസിൽ ഉണ്ടാക്കാം. ശരി, ഇപ്പോ ഉറങ്ങിക്കോ. ലിസൺ നീരജ്, ടെറസില് ബാത്റൂം വെച്ച ഞാൻ ഒരുപാട് കറുത്തു പോലെ. നീരജ്, നീ ഇത്രയും മണ്ടിയാണോ വിവാഹം ചെയ്യാൻ പോകുന്നേ? ഓക്കെ, നീ ഇപ്പൊ ഉറങ്ങിക്കോ. ഓക്കെ, നീരജ്, കൈയെടുക്ക്, നിനക്ക് വട്ടു പിടിച്ചോ. കൈ വിടാം. ആദ്യം ഒരു പ്രോമിസ്, വിവാഹത്തിന് ശേഷം ഇവിടെ താമസിക്കോ. പ്രോമിസ് ചെയ്. ശരി, നമ്മൾ വിവാഹത്തിന് ശേഷം ഇവിടെ തന്നെ താമസിക്കും. വെരി ഗുഡ്. ഈ നീരജിന്റെ അമ്മ ഇവിടെ എങ്ങനെ വന്നു? ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? ഈ ഹോളി പാർട്ടി വന്നത് തന്നെ തെറ്റായി പോയി. ഹേ നീരജ്, ഇവൻ ഇത് എവിടെ പോയി? ഏയ് ടില്ല, എവിടെ ഉണ്ട് ആന്റി? ടില്ല, അമ്മ നിന്നെ ഇവിടെ അന്വേഷിക്കാ. ഹേ ടില്ല, നീ ഇത് എവിടെ പോയി? മമ്മ നിന്നെ വിളിക്കാൻ പറഞ്ഞില്ല? അമ്മ എടുത്ത് പോണ്ട്. നീ ഇവിടെ ഈ മുറിയിൽ ഉണ്ടെന്ന് പറയ. നിനക്ക് ശരിക്കും മുടി പിന്നിക്കട്ടെ അറിയോ? ഒരു സമയത്ത് ഞാൻ മുടി പിന്നിക്കെട്ടാനും പഠിച്ചിരുന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാൻ നിനക്ക് പിന്നിക്കെട്ടിത്തരാം. സിറ്റ്. യുനോ, നിനക്ക് ശരിയായ ഫൈറ്റിംഗ് പൊസിഷൻ പോലും എടുക്കാൻ അറിയില്ല. നിനക്ക് ടവൽ കൊണ്ട് മുടി തുടയ്ക്കാൻ പോലും അറിയത്തില്ല. നിനക്ക് മുടി പിന്നിക്കെട്ടാൻ പോലും അറിയില്ല. പിന്നെ നിനക്ക് എന്തൊന്നറിയാം? ചായ ഉണ്ടാവോ? ചായ കുടിക്കാൻ അറിയാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കോൾഡ് കോഫിയാ ഇഷ്ടം. ഓ, അതായത് നിനക്ക് കോൾഡ് കോഫിയും ചായയും ഉണ്ടാക്കാൻ അറിയാം അല്ലേ? ഓക്കെ. ഇല്ല. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അതായത് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാം. വളരെ നന്നായിട്ട്. എന്താന്ന് ചോദിക്ക്. എന്താ? എന്നെ ശല്യം ചെയ്യുന്നത്, കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്, എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, പിന്നെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ പുകഴ്ത്തിയതാണോ അതോ കുറ്റപ്പെടുത്തിയതോ? ഞാനുണ്ടല്ലോ എല്ലാ തിന്മകളിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കും. പിന്നെ ഉണ്ടല്ലോ, എല്ലാ പെൺകുട്ടികളും അവരുടെ ഉള്ളില്
എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നീയും നിന്റെ ഉള്ളില് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് സമയമെടുക്കും. നിന്റെ സംസാരം കേട്ട പെൺകുട്ടികളെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നോട് ഒരു വലിയ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള വിഷമം അറിയാൻ പറ്റാത്തവൻ ആണല്ലാന്ന്. ഓ, എന്ത് കറക്റ്റ് കാര്യം, വളരെ കറക്റ്റാ പറഞ്ഞത്. അങ്ങനെയുള്ള പുരുഷന്മാരെ എപ്പോഴും പുസ്തകങ്ങളിലും കഥകളിലും മാത്രമേ കാണാൻ പറ്റൂ, റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പുരുഷൻ നിന്റെ മുന്നിലിരിപ്പുണ്ട്. ഞാൻ ലുക്ക് അറ്റ് മീ. മതി, ഞാനത് ഫിനിഷ് ചെയ്യട്ടെ. ഇല്ല, മതി, കഴിഞ്ഞു. പറയാറുണ്ടല്ലോ, എന്ത് കാര്യം നമ്മൾ തുടങ്ങിയാലും അത് പൂർത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന്. സത്യം. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ഞാൻ ടില്ലുന്റെ പേര് ചേഞ്ച് ചെയ്യും. അവന്റെ പേര് ടില്ലു എന്നാണ് ഞാൻ. ടീ, എന്താ നിനക്ക് തലക്ക് പിടിച്ചോ? ശരി, എന്നോട് പറയ, എന്റെ ടില്ലു എവിടെ പോയി? ആദ്യം അമ്മായി എന്നോട് പറയേ. അമ്മായിക്ക് എന്നോട് ദേഷ്യം എന്തിനായിരുന്നു? അമ്മായിക്ക് അറിയോ എനിക്ക് എന്തുമാത്രം സ്ട്രെസ് തന്നു? അയ്യോ, സ്ട്രെസ് നിങ്ങളാ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നേ. ടില്ലു എവിടെയാണെന്ന് പെട്ടെന്ന് പറയേ. ടില്ലു ബെഡിന് താഴെയോ? ബെഡിന് താഴെയാകാൻ ഒരു ചാൻസും ഇല്ലല്ലോ. അയ്യോ, ഈ പെണ്ണ് സ്വയം കുഴി ചാടും, എന്നിട്ട് അവളോട് എന്നെയും ചാടിക്കും. ഈ കുടുംബത്തിൽ എല്ലാവർക്കും വട്ടുപിടിച്ചിരിക്കുക. ഓ ഗോഡ്സ്, അവിടുന്നല്ലേ ഇവരുടെ തലയുടെ നട്ട്സും ബോൾട്ടും സ്ക്രൂ എല്ലാം ഓരോരുത്തർ ട്രാൻസ്ഫർ ചെയ്തത്. ആന്റിക്ക് തോന്നില്ലേ ആന്റി എനിക്ക് നീരാജിനെ കുറിച്ച് പ്രൈവസി തരണോ? ഇല്ലേ, വിവാഹത്തിന് ശേഷം കപ്പിൾസിനിടയിൽ പ്രൈവസി വേണ്ടേ? പക്ഷെ ആന്റി ഇവിടെ ഞങ്ങളുടെ റൂമില് നിക്കല്ലേ. ആന്റി ഒന്ന് പോവുകയാ, താമസിക്കാനല്ല വന്നത്. നെവർ ടു കം ബാക്ക്. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് വരണ്ട. പക്ഷെ ടില്ലു വിവാഹത്തിന് ശേഷം ഇവിടെ തന്നെ നിക്ക്. അവൻ എന്നോടൊപ്പം എന്റെയും മുറി കഴിയും. അവൻ എന്റെ ബാത്ത്ടബ്, എന്റെ ഷവർജൽ, എന്റെ മേക്കപ്പ്, എന്റെ പില്ലോ, എന്റെ ബെഡ് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഏയ്, എന്ത് തെമ്മാടിത്തരോ നീ പറയുന്നേ? എന്റെ ടില്ലു നിനക്ക് അങ്ങനെ സ്വന്തം ആവും. എന്റെ ടില്ലു ആണ് അവൻ, മൈ ഫുഡ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഈ കുടുംബം എന്റെ ടില്ലുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്ന്. ആന്റി, എന്താ ആന്റി ഞാൻ പറയുന്ന? ആന്റിക്ക് എന്ത് സംശയം? ഞാൻ അവനോടൊപ്പം ചെറിയ വൺ ബെഡ്റൂം ഹാളിൽ താമസിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, നെവർ നെവർ. നോക്കുമ്പോൾ എന്താണെന്നറിയോ, സ്വപ്നം കാണുന്നത് വളരെ നല്ല കാര്യോ, അതുകൊണ്ട് ഉറങ്ങിക്കോ. അപ്പൊ സ്വപ്നത്തിൽ ടില്ലുവിന്റെ അമ്മ ടില്ലുവിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത് കാണാം. അല്ല, ടില്ലുന് ഒരു പ്രോബ്ലം ഇല്ലാത്തപ്പോ പിന്നെ ആന്റി എന്തിനാ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്നേ?
ആരുടെ ജീവിതം പറഞ്ഞത്? പിന്നെ ഞാൻ അവന്റെ അന്റെ വിശ്വാസമല്ലേ? ഇത് കണ്ടില്ലേ, ഈ കുടുംബത്തിലെ എല്ലാത്തിനും മുഴുവട്ടാണെന്നാ തോന്നുന്നേ. ഈ കുട്ടി പറയുന്നു ബെഡ്റൂമിലേക്ക് പോവാൻ, വേറൊരെണ്ണം പറയുന്നു ബെഡ്റൂമിന്റെ താഴെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ ടില്ലു, നീ ഒട്ടും വിഷമിക്കണ്ട, ഞാനുണ്ടെങ്കിൽ നിന്നെ ഈ ഭ്രാന്താലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് മൈ മിഷൻ. ഹേ ടില്ലു, ഓ ടില്ലു, നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ ശ്രേയ? അല്ലെങ്കിൽ അച്ഛമ്മ നമ്മളെ കണ്ട പിന്നെ ആകെ പ്രശ്നമാവും. ഒന്ന് തുറക്കു വേണ്ട. പറയുന്നൊന്ന് കേക്ക്. എന്താ പറയ, നീ ശ്രേയ സ്നേഹിക്കുന്നുണ്ടോ? ഇനി ഈ ബന്ധം നടക്കുമെന്ന് ഒരു വിശ്വാസവും എനിക്കില്ല. ഒരു പക്ഷേ എൻഗേജ്മെന്റ് നടന്നില്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാകും. അമ്മയ്ക്ക് എല്ലാം ശരിയാക്കാൻ അറിയാലോ. ഒന്നും മിണ്ടാതിരിക്കെ, എനിക്കൊന്നും അറിയില്ല. ഇനി ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോ നഷ്ടത്തിലായിപ്പോയ നമ്മുടെ ബിസിനസിന്റെ കാര്യം മാത്രമല്ല, എന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നോ എന്റെ ജീവിതത്തെ. എന്താ അമ്മ, ബിസിനസ് അല്ലാതെ വേറെ എന്ത് കാര്യം അമ്മ വിഷമിപ്പിക്കുന്നത്? പറയ പറയമ്മ. എന്റെ ജീവിതം തന്നെ പണയത്തില്ല, നീ ഇതെപ്പോ മനസ്സിലാക്കി? പറയമ്മ, അമ്മ എന്തുകൊണ്ടാ പറഞ്ഞത് ആ അമ്മയുടെ ജീവിതം പണയത്തിലാണെന്ന്? നീ പോയിവിടുന്ന്. ഈ വിവാഹം കൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇത്രയധികം കാശ് ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കും? അല്ലെങ്കിലേ ഞാൻ ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക.
പിന്നെ ഇയാൾക്കും കാശ് കൊടുക്കണ്ടേ. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇപ്പോ അല്ലെങ്കിൽ അച്ഛമ്മ നമ്മളെ കണ്ട പിന്നെ ആകെ പ്രശ്നമാവും. ഹലോ, വിവാഹം, എന്റെ വിവാഹം ചിലപ്പോ മുടങ്ങും. നിനക്കെന്ത് പറ്റും? ഈ വാചകം അടി നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിക്കും. അല്ല, ഇനി ഇത് ഞാൻ തന്നെ ചെയ്യണോ? തോൽവിയിൽ നിന്ന് ഒരിക്കൽ ഞാൻ എങ്ങനെയൊക്കെയോ കരകയറിയതായിരുന്നു. പക്ഷെ വീണ്ടും അത് തന്നെ ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നീ ഇതെന്താ ചെയ്തു കൂട്ടിയത് നിഷ? അമ്മേ, അമ്മയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബാത്റൂമിലുണ്ട്. ഒരു തവണ കൂടി നീ ബാത്റൂം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ വരും. വാ, പെട്ടെന്ന് ആവട്ടെ. നീരജ്, നീ ഇതെന്താ ചെയ്യുന്നെ? എന്നെ മുകളിലേക്ക് പുഷ് ചെയ്യ. അമ്മേ, വീട്ടിൽ വാ, ഒരു കാര്യം കാണിച്ചരമ്മാ. വേവാ, ഒന്ന് വേഗം. ഇത്രയും ഭാരം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നേ. പിടിക്ക്, പിടിച്ചു കേറും. എനിക്ക് ശ്വാസം മുട്ടുവാണ്. എന്താ ഒന്ന് തുറക്ക് വേഗം. ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. തുറക്കുവേഗം.
ഇതെന്താ? ഞാനിത് എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ചെയിൻ നീ വരെ കണ്ടിട്ടുണ്ടോ? അതിങ്ങ തന്നെ. നോ, ഞാൻ ചെയിന്റെ കാര്യമല്ല, ലോക്കറ്റിന്റെ കാര്യമാ പറഞ്ഞേ. ഇല്ല, അതെന്റെ പേഴ്സണൽ അല്ല. എങ്ങി തിരിച്ചു തരാം. ഞാൻ നോക്കട്ടെ. നീ തരാൻ നിക്ക്, നോക്കട്ടെ. ഞാൻ ഇത്രയും ദൂരെ ഇവിടെ വന്ന അവരെ കാണാനാ. അവരി നീ എവിടെയാ? അവളെ കാണാതെ ഞാൻ പോവില്ല.